ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, ഞാൻ ഒരു മതാനുഷ്ഠാനങ്ങൾക്കുമെതിരല്ല. ശബരിമലയിൽ പോകണമെന്നുള്ളവർക്ക് പോകാം, പോകണ്ടാത്തവർക്ക് പോകാതിരിക്കാം, അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷെ യുവതികൾ അല്ലെങ്കിൽ ഈ മെൻസ്ട്രേറ്റിംഗ് വിമൻ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാതിരിക്കാനുള്ള സയൻറ്റിഫിക് റീസൺസ് പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. അതിനോടാണ് എൻ്റെ പ്രതികരണം. 25-30 വർഷം മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിച്ച ഒരു ഡോക്ടർ, ഒരു കാർഡിയോളജിസ്റ്റ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ ഡോക്ടറിൻ്റെ പേര് നിഷാ പിള്ളൈ. വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് നിരത്തി എന്തുകൊണ്ട് ഒരു മെൻസ്ട്രേറ്റിംഗ് വുമൺ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് വാദിക്കുന്ന ഒരു വീഡിയോയാണത്. ഈ ഡോക്ടർ വാദിക്കുന്നത് അമ്പലങ്ങൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത് ആഗമശാസ്ത്രം ഉപയോഗിച്ചാണ്. അങ്ങനെ ആഗമശാസ്ത്രം ഉപയോഗിച്ച് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നെന്നുണ്ടെങ്കിൽ ഈ ജോർജ് ഹാർട്ട്മാനും വില്യം ഗിൽബർട്ടും ഈ 1500-ലും 1600-ലും മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വെറുതെ മെനക്കെട്ടതാണ്. മാത്രമല്ല, ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ US നാഷണൽ ജിയോസ്പേഷ്യൽ ഏജൻസി, പിന്നെ ബ്രിട്ടീഷ് ജിയോളജിക്കൽ സർവേ, നെയ്റ്റോ, UK മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, ഇവരെല്ലാം എല്ലാ 5 വർഷം കൂടുമ്പോഴും വേൾഡ് മാഗ്നറ്റിക് മോഡൽ പബ്ലിഷ് ചെയ്യുന്നത്. അവർ വെറുതെ കോടികൾ ചെലവാക്കി, ഈ ആഗമശാസ്ത്രം ഉപയോഗിച്ച് അങ്ങ് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. സ്കൂളിൽ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം ഈ മാഗ്നറ്റിക് ഫീൽഡ് ഏറ്റവും സ്ട്രോങ്സ്റ്റ് മാഗ്നറ്റിക് പോൾസിലാണ്. കാരണം വളരെ സിമ്പിൾ എക്സ്പ്ലനേഷനാണ്, ഫീൽഡ് ലൈൻസ് ഏറ്റവും കൂടുതൽ പോൾസിലാണുള്ളത്. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മാഗ്നറ്റിക് സൗത്ത് പോൾ അന്റാർട്ടിക്കയുടെ ഒരു ഭാഗത്താണ്, നോർത്ത് പോള്. ഇപ്പം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് കാനഡയ്ക്കും റഷ്യയ്ക്കും ഇടയ്ക്കാണ്, ഇറ്റ്സ് മൂവിങ് ടുവേർഡ്സ് റഷ്യ. അമ്പലങ്ങളൊന്നും ഇവിടെയില്ല, നമുക്ക് എല്ലാവർക്കും അതറിയാം. അവിടെ അങ്ങനെയാണെങ്കിൽ ഈ ഡോക്ടർ വാദിക്കുന്നത് പോലെ മാഗ്നറ്റിക് ഫീൽഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ഒരു മെൻസ്ട്രേറ്റിംഗ് വുമൺ പോയാൽ അവർക്ക് എൻഡോമെട്രിയോസിസ് ബാധിക്കുമോ, അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലേ, എന്ത് എന്ത് വിഡ്ഢിത്തമാണ് ഇതൊക്കെ. അതുപോലെ എനിക്കുള്ള വേറൊരു ഒരു 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 പ്രധാനമായ ഒരു സംശയം, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും മാഗ്നറ്റിക് ഫീൽഡ്സ് ഉണ്ടല്ലോ, എന്നാൽ അവിടെയൊന്നും എല്ലാ രാജ്യങ്ങളിലെയും എല്ലാ മാഗ്നറ്റിക് ഫീൽഡ് സ്ഥലമുള്ള മാഗ്നറ്റിക് ഡിപ്സ് ഉള്ള സ്ഥലങ്ങളിൽ അമ്പലങ്ങളില്ല. അതാണ് വാസ്തവം. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ആ സ്ഥലങ്ങളിലൂടെ ഒരു മെൻസ്ട്രേറ്റിംഗ് വുമൺ നടന്നു പോയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും എങ്ങനെയെങ്കിലും പോയാൽ, ഈ ഡോക്ടർ പറയുന്നത് പോലെ എൻഡോമെട്രിയോസിസും വന്ധ്യതയും ഈ ഒരു മെൻസ്ട്രേറ്റിംഗ് വുമണിന് പിടിക്കുമോ? അങ്ങനെ പിടിക്കുമെന്നുണ്ടെങ്കിൽ, അതാണ് അതിൻ്റെ എറ്റിയോളജി എന്നുണ്ടെങ്കിൽ, WHO ഈ ലോകരാഷ്ട്രങ്ങളിലെ എല്ലാ ഹെൽത്ത് മിനിസ്ട്രീസും ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ത്രീകളെ വഴി മാറ്റി പറഞ്ഞു വിടണം, അതുവഴി പറഞ്ഞു വിടാൻ പാടില്ല. എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ അമ്പലങ്ങളും ആഗമശാസ്ത്രം ഉപയോഗിച്ചൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ താമസിക്കുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം, ഇന്ന് ഒരു മരമോ കല്ലോ ആകുന്നതാണ് കുറച്ച് നാൾ കഴിയുമ്പം പല ജിയോ പൊളിറ്റിക്കൽ റീസൺസ് കാരണം അമ്പലമായിട്ട് മാറുന്നത്. ഇപ്പം നമുക്കൊരു ഉദാഹരണം എടുക്കാം, US യൂറോപ്പിലും ഉള്ള ഗവൺമെൻറ്റുകൾ ലാൻഡ് അലോട്ട് ചെയ്യും, ആ അലോട്ടഡ് ലാൻഡിലാണ് അമ്പലങ്ങളും ഈ ക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത്, ഏത് ആരാധനാലയമായാലും ഉണ്ടാക്കുന്നത്. അല്ലാതെ ഈ ആഗമശാസ്ത്രം ഉപയോഗിച്ച് മാഗ്നറ്റിക് സ്ട്രെങ്ത് കണ്ടുപിടിച്ച് അവിടെയല്ല ക്ഷേത്രങ്ങൾ പണിയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് ശക്തിയില്ലേ? കാരണം അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള സ്ഥലമാകണമെന്നില്ലല്ലോ ഈ ക്ഷേത്രം പണിയുന്നത്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പണി ചെയ്യുന്ന വിഗ്രഹങ്ങളിൽ അല്ലെങ്കിൽ അവിടെയുള്ള പ്രതിഷ്ഠയ്ക്ക് ശക്തിയില്ലേ? അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിക്കണ്ടേ? പിന്നെ എല്ലാം സയൻറ്റിഫിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ഡോക്ടർ പറയുന്ന ഒരു കാര്യമുണ്ട്, തന്ത്രി എന്ന ഒരു 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 സെൻറ്റിയൻ ബീയിങ് എങ്ങനെയാണ് ഒരു വിഗ്രഹത്തിൽ പ്രാണൻ, ജീവൻ, ലൈഫ് ഫോഴ്സ് കൊടുക്കാൻ പറ്റുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ തന്ത്രിയെ കൊണ്ട് ICU കൊണ്ടുപോയിട്ട് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ കിടക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. അവിടെ പോയി ഈ ട്രിക്ക് പ്രയോഗിച്ച് പ്രാണനും ജീവനും ലൈഫ് ഫോഴ്സും അതുവഴി കയറ്റി വിട്ടാൽ പോരെ? അവർക്ക് ജീവൻ കിട്ടേണ്ടതല്ലേ? ഇത് 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 വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പറയുമ്പോൾ നമുക്കൊരു പ്രശ്നവുമില്ല. എന്നാൽ ഇതെല്ലാം സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ആണ് എന്ന് പറഞ്ഞ് കുത്തിത്തിരിക്കുമ്പോഴാണ് കുഴപ്പം. അല്ലാതെ ഇതൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ ആർക്കാണ് ഇവിടെ കുഴപ്പം? ആർക്കും ഒരു കുഴപ്പമില്ല. എല്ലാ മതങ്ങൾക്കും അവരവരുടേതായ വിശ്വാസങ്ങളുണ്ട്, അതൊന്നും ആർക്കും ഒരു പ്രശ്നമുള്ള വിശ്വാസമല്ല. എന്നാൽ ഇത് ശാസ്ത്രീയ സത്യമാണിത് എന്ന് പറയുമ്പോഴത്തേക്കും
അത് അത് വിശ്വസിക്കാൻ അല്പ പ്രയാസമാണ്. ഒരു 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 മനുഷ്യൻ എങ്ങനെയാണ് ഒരു വിഗ്രഹത്തിൽ പ്രാണനും ജീവനും കയറ്റിവിടുന്നത്? ഒരു മനുഷ്യന് മനുഷ്യനിൽ കയറ്റിവിടാൻ പറ്റുന്നില്ല പ്രാണനും ജീവനും, പിന്നെ അല്ലേ ഒരു വിഗ്രഹത്തിൽ? അതുപോലെ ഡോക്ടർ പറഞ്ഞ മറ്റൊരു കാര്യമാണ് മനഃശാസ്ത്രജ്ഞന്മാർക്ക് ആർക്കും മനസ്സ് എന്താണെന്ന് ഒരു സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അത് ഡോക്ടർ മെനക്കെടാത്തതുകൊണ്ടാണ്. ന്യൂറോ സയൻസും കോഗ്നിറ്റീവ് സയൻസും സൈക്കോളജിയും ഫിലോസഫിയും ഒക്കെ ഉപയോഗിച്ച് മനസ്സ് എന്താണെന്ന് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അല്പം മെനക്കെട്ട് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഇഷ്ടം പോലെ റിസർച്ച് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ കണ്ണടച്ചിട്ട് സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ ഇല്ല എന്ന് അത് അങ്ങനെ പറയുന്നതല്ല ഒരു സയൻറ്റിഫിക് റീസണിങ്. ഈ യു സി ഡേവിസ് സെൻറ്റർ ഫോർ മൈൻഡ് ആൻഡ് ബ്രെയിൻ, പിന്നെ ഗ്രനഡയിൽ ഒരു ബിഹേവിയർ റിസർച്ച് സെൻറ്റർ ഉണ്ട്. ഇവിടെയെല്ലാം ഇഷ്ടം പോലെ റിസർച്ച് പേപ്പേഴ്സ് ഉണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചാൽ മതി. സ്റ്റീഫൻ പിങ്കർ ഫേമസ് ആയിട്ടുള്ള ഓതറാണ്, ഡാൻസിങ്, ഇവരുടെയൊക്കെ ബുക്സ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. അല്ലാതെ അങ്ങനെ ഒരു സാധനം ഇല്ല, എനിക്കറിഞ്ഞുകൂടാ, അതുകൊണ്ട് അങ്ങനെ ഒരു സാധനം ഇല്ല. അത് അത് എനിക്കറിഞ്ഞുകൂടാ അത് എന്ത് സയൻറ്റിഫിക് എക്സ്പ്ലനേഷനാണെന്ന്. വളരെ രസകരമായിട്ട് മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത്, ഡോക്ടർ പറഞ്ഞു യോഗയും ബ്രീത്തിങ്ങുമാണ് ഹ്യൂമൻ മെറ്റബോളിസം സയൻറ്റിസ്റ്റിന് നന്നായിട്ട് മനസ്സിലാക്കി കൊടുത്തതെന്ന്. അതിൻ്റെ റെഫറൻസ് ഒന്ന് കിട്ടിയാൽ കൊള്ളാം. ഏതെങ്കിലും ഒരു ജേണലിൽ ഒരു എന്തോന്നു ഒരു സയൻറ്റിഫിക് ജേണലിലോ അല്ലെങ്കിൽ ഒരു പിയർ റിവ്യൂഡ് ജേണലിൽ ഒരു ആർട്ടിക്കിൾ വന്ന് കാണുമല്ലോ, അതിൻ്റെ ബേസിലായിരിക്കണമല്ലോ ഡോക്ടർ പറയുന്നത്. അതിൻ്റെ ഒരു റെഫറൻസ് കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു. ഈ പറയുന്ന ഈ നാഡികൾ, ഈ നാഡി, ഈ ചക്രം, ഈ കഥകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കഥകളാണ്. ഇത് ഈ ന്യൂ ഏജ് യോഗ മൂവ്മെൻറ്റ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഒരു കോൺസെപ്റ്റാണ് ചക്ര എന്നൊക്കെ പറഞ്ഞ. സദ്ഗുരു, ബിക്രം യോഗ, അയ്യങ്കർ യോഗ, കുണ്ടലിനി യോഗ, ഇവരെല്ലാം ഈ ചക്രങ്ങളൊക്കെ പറ്റി തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇതൊന്നും ഒരു സയൻറ്റിഫിക് ഫാക്ട്സ് ആയിട്ട് ഒരു ജേണലിലും ഒരു പിയർ റിവ്യൂഡ് ജേണലിലും ഒരു സയൻറ്റിഫിക് റിസർച്ച് പേപ്പറിലും ഞാൻ കണ്ടിട്ടില്ല. ആരും കണ്ടതായിട്ട് എനിക്കും അറിഞ്ഞുകൂടാ. ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ പറയും പോലത്തെ ചക്രങ്ങളൊക്കെ മനുഷ്യൻ്റെ ശരീരത്തിൽ ഈ നാടികൾ ഈ പറയുന്ന സംഭവങ്ങൾ ഈ ഡോക്ടർ പറയുന്ന പോലെ സത്യമാണെന്നുണ്ടെങ്കിൽ ഒരു പോസ്റ്റ്മോർട്ടമോ ഒരു ഓപ്പറേഷനോ ഒരു എക്സ്റേയോ ഒരു കാറ്റ് സ്കാനോ ഒരു പെറ്റ് സ്കാനോ ഇതുവരെ ഈ പറയുന്ന നാടികളെയോ ഈ ചക്രങ്ങളെയോ കണ്ടുപിടിച്ചിട്ടില്ല. അതൊരു അത്ഭുതം തന്നെ. അതുപോലെ ഈ കാറ്റ് സ്കാനിൻ്റെ പെറ്റ് സ്കാനിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വന്നത്. ഇതൊക്കെ ഹൈ എനർജി മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ആണ്, മാഗ്നറ്റിക് ഫീൽഡിലാണ് ഒരാളെ കടത്തിവിടുന്നത് സ്കാൻ ചെയ്യുമ്പോൾ. ഈ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ കാറ്റ് സ്കാനും പെറ്റ് സ്കാനും ഒന്നും ചെയ്യാൻ പാടില്ല, അതെല്ലാം ഇല്ലീഗലാക്കണം. പിന്നെ വളരെ വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു 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 നീക്കം ഡോക്ടർ നടത്തിയായിട്ട് എനിക്ക് മനസ്സിലായി. ഒന്ന് മണ്ഡലകാലത്തെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കും 21+21, അതായത് 21 ദിവസമാണ് ഒരു സെൽ റിന്യൂവൽ സൈക്കിൾ എന്നുള്ളതാണ് ഡോക്ടർ വാദിച്ചത്. 21+21 42, അതുകൊണ്ടാണ് 41 എന്ന് പറയുന്നത്. അതൊരു നല്ല ആർഗ്യുമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിക്കൊള്ളാം. പിന്നെ ഈ വെറുതെ രാഷ്ട്രീയക്കാരെ പോലെ ഉളുപ്പില്ലാതെ കള്ളം പറയരുത്. ഒന്നുമില്ലെങ്കിൽ ഇതൊരു ഡോക്ടറിൻ്റെ വായിൽ നിന്ന് വരണതല്ലേ. നമ്മുടെ ശരീരത്തിൽ ഒരു ബിറ്റ്വീൻ 50-75 trillion സെൽസ് ആണുള്ളത്. ഓരോ സെല്ലും റിന്യൂ ചെയ്യാൻ എടുക്കുന്ന ടൈം സ്പെൻഡ് പലതാണ്. അല്ലാതെ ശരീരത്തിലെ എല്ലാ സെല്ലും 21 ദിവസം കൊണ്ടല്ല റിന്യൂ ആകുന്നത്. പല സെല്ലുകളും പല ടൈം സ്പാനാണ് എടുക്കുന്നത്. മാത്രമല്ല ഒരാൾ വയസ്സാകും തോറും അയാളുടെ ഈ സെൽ റിന്യൂവൽ സൈക്കിൾ വലുതായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് അതിന് ഏജിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സ്മോൾ ഇൻഡസ്ട്രൈനിലെ ചില സെല്ലുകൾ 3-4 ദിവസം കൊണ്ട് റീപ്ലേസ് ആവും. നമ്മുടെ RBC 4 മാസം കൊണ്ട് റീപ്ലേസ് ആവും. സ്കിൻ സെൽ എപിഡമിസ് 10-30 ദിവസം വരെ റീപ്ലേസ് ആവും. ഡോക്ടർ പറയുന്ന പോലെ ശരീരത്തിലുള്ള എല്ലാ സെല്ലുകളും എല്ലാ കോശങ്ങളും ഈ 21 ദിവസം കൊണ്ട് റീപ്ലേസ് ആകുമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന് ഓൾസൈമേഴ്സും ഡിമെൻഷ്യയും എന്ന രോഗങ്ങൾ ഉണ്ടാവാൻ പാടില്ല. കാര്യം നേർവ് സെല്ല് റീപ്ലേസ് ആവണ്ടേ? നമുക്കെല്ലാവർക്കും അറിയാം, സയൻറ്റിഫിക്കായിട്ട് ഒരുപാട് റിസർച്ചുകൾ നടന്നിട്ടുള്ള ഫീൽഡുകളാണ് ഈ ഓൾസൈമേഴ്സിനും ഡിമെൻഷ്യയുടെയും ഫീൽഡുകളിൽ. നേർവ് സെല്ല് സാധാരണഗതിയിൽ അങ്ങനെ റീജനറേറ്റ് ആവാറില്ല, വളരെ റെയറാണ്. അതുകൊണ്ടാണ് മറവി രോഗം ഉണ്ടാകുന്ന മറവി രോഗത്തിന് മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രൈം റീസൺ നേർവ് സെൽ റീജനറേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. ദയവ് ചെയ്ത് ഇതുപോലെ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ഈ സ്യൂഡോ സയൻസും പച്ചക്കള്ളങ്ങളും ഈ മതത്തിൻ്റെ ഗാർബ് ചേർത്ത് പറയരുത്. ഗള്ളിബിളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ നിങ്ങളെ വിശ്വസിക്കും. നിങ്ങൾ
വിശ്വസിക്കില്ലായിരിക്കാം നിങ്ങൾ പറയുന്നത്, കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതാണെന്ന്. പക്ഷെ ഒരുപാട് ആൾക്കാർ വിശ്വസിക്കും. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഒന്ന് അവസാനിപ്പിക്കാം. ഈ ഡോക്ടർ പറഞ്ഞ് കേട്ട് വിശ്വസിക്കുന്ന ആളുകളുണ്ടല്ലോ, ഒരുപാട് പേര് ഈ ഡോക്ടർ പറഞ്ഞത് കേട്ട് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളോട് ആയിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ സത്യത്തിൽ ഈ ഡോക്ടർ പറയുന്നത് ഈ ചക്രയുടെ കാര്യവും ഈ സ്യൂഡോ സയൻസും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഈ മക്കളെ ഒന്നും ഈ മോഡേൺ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വിടരുത്. നിങ്ങളുടെ മക്കളെ മെഡിസിന് വിടരുത്, നിങ്ങളുടെ മക്കളെ എഞ്ചിനീയറിങ്ങിന് വിടരുത്, നിങ്ങളുടെ മക്കളെ സ്കൂളുകളിൽ വിടരുത്. കാരണം അവിടെയൊക്കെ സയൻറ്റിഫിക് മെത്തേഡാണ് പഠിപ്പിക്കുന്നത്, അതൊക്കെ ഈ ചക്രങ്ങളും ഈ നാഡിയും അല്ല പഠിപ്പിക്കുന്നത്. നിങ്ങൾ അവിടെ ഒന്നും വിടരുത്. അതുപോലെ ഈ സയൻറ്റിഫിക് മെത്തേഡിൽ വിശ്വസിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിങ്ങൾ ജോലി ചെയ്യരുത്. കാര്യം നിങ്ങളുടെ വിശ്വാസത്തിനെതിരാണ്. എന്തിനാണ് രണ്ട് മുഖം, ഒറ്റ മുഖത്തിൽ ജീവിക്കുക? വിശ്വസിക്കുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതൊന്ന്, അങ്ങനെ തന്നെ ജീവിക്കുക. പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച്. അതുപോലെ നിങ്ങൾക്ക് സുഖമില്ലാതാവുമ്പം ദയവ് ചെയ്ത് ഈ എന്തോന്ന് ന്യൂ ഏജ് മെഡിസിൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ അടുത്ത്, ഈ റേക്കി പോലുള്ള ഈ ചക്ര ഇങ്ങനെയുള്ള ന്യൂ ഏജ് മെഡിസിൻസ് പ്രാക്ടീസ് ചെയ്യുന്നവരുടെ അടുത്ത് പോകണം. മെഡിസിൻസ് എടുക്കരുത്. ഇങ്ങനെ പറയാൻ പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നതിൽ വാസ്തവം സയൻറ്റിഫിക് ട്രൂത്ത്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇത് കേൾക്കുന്ന ആൾക്കാർ ഷെയർ ചെയ്യണം, ആളുകൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഗള്ളിബിളായിട്ടുള്ള ആളുകൾ മണ്ടത്തരം കേട്ട് വിശ്വസിക്കാൻ പാടില്ല. താങ്ക് യു.